ജീവനായ പരിശുദ്ധമായ ജീവന്റെ ആ മണ്ഡലത്തിൽ മുക്കാൽ നൂറ്റാണ്ടിലധികം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരുപക്ഷെ വലിയതയില്ലാത്ത ഒരു പ്രതിഭാശാലിയായിരുന്നു ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങൾ. ആ പേരിലാണ് ഞങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ആ പേര് ഞാൻ ഉപയോഗിക്കുന്നത്. അബ്ദുള്ള ബുഖാരി എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. മനസ്സിലാകാത്ത വീരോട് മനസ്സിലാകുന്ന വീരോട് അതിലെ ബഹുമാനം കൂടാ. ഒരാളോട് ആളോട് അയാൾ ബുഖാരി എന്ന് പറഞ്ഞാലും തിരിയില്ല. ഉള്ളാളെന്തെങ്കിലും കഴിച്ചു. അതിവിടെ നമ്മൾ അറബിച്ച് പോലെ പറയാൻ പറ്റും. നമ്മൾ ഉസ്താദന്മാര് പറഞ്ഞിരുന്നു ഈ മദ്ഹബിന്റെ ഉലമാക്ക് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല കരുതി കുട്ടി ദീൻ പഠിച്ചതാണ്. അതുപോലെയാണ് എന്റെ വീക്ഷണ പ്രകാരം ബഹുമാനപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നമ്മുടെ ചരിത്രാജീത കാലം മുതൽക്ക് തന്നെ വടക്കേ മലബാറിന് പ്രത്യേകമായും കേരളത്തിൽ മലയാളികൾക്ക് പൊതുവെയും ഒരു കരുതി പഠിച്ചത് പോലെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഒരുപാട് പറയാനുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾ കേട്ടിട്ടും വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഏകദേശം മനുഷ്യനാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ പലതും കടന്നുകൂടും. പല ന്യൂസുകളും കേട്ട് പലതും പറമ്പിച്ചേക്ക് അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകൾ നീക്കാൻ മാത്രമേ ഞാനിപ്പോൾ മുതിരുന്നുള്ളൂ. ബഹുമാനപ്പെട്ട മഹാനവരാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിതം സാധാരണ സയ്യിദന്മാരിൽ നിന്ന് സാധാരണ പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായി. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ ക്രമീകരിച്ചത് അതുകൊണ്ടായിരുന്നു. കാരണം അദ്ദേഹം മുഴുവനും മൊഴിയാളാണ്. ഒരു ഉദാഹരണം ചിലപ്പോ ചില ആൾക്കാർ പറയും തങ്ങളും തോപ്പം എല്ലാവരും ചോദിച്ചു എല്ലാവർക്കും ഒരു പരാതിയാണ്. യഥാർത്ഥത്തിൽ ആ ക്ഷോഭ ഇല്ലെങ്കിൽ തങ്ങൾക്ക് ദർശനത്താൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ച് അവർ ഒരാള് ഒരായോ വേറൊരാളും പത്ത് റുപ്യ അധികം. ഈ ആയിരം ആയിരം ഹതി എന്നവരോട് സാധാരണഗതിയിൽ നമുക്കൊരു ഹൃദയത്തിനൊരു മൈലാനം ഉണ്ടാവും. അത് സർവ്വസാധാരണ. അതുമാര് പറഞ്ഞു പറയില്ല. ഉള്ളാളം ഈ തങ്ങൾ ഈ സംഘടനാപരമായ കുറെ പിന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രസിഡന്റായ മുതൽ അതിന് മുമ്പ് തങ്ങളുടെ ജീവിതം ആലോചിക്കണം. അന്നേരാണ് യഥാർത്ഥ അനുഭവം. തങ്ങൾ കുറച്ചൊരു ഒരു പിന്നെ നാട്ടിലേക്ക് വരാനും ഒരു ജനങ്ങളെ കാണാനും സമയം കിട്ടും. മറ്റു മുഴുതുകളും ദർശനം രാവിലെ സ്വീകരിച്ചാൽ തുടങ്ങി ഉള്ളാളത്ത് ദർശനം. ഈ ദർശന ഈ റൂമിൽ നിങ്ങൾ പള്ളിയിൽ പോയിട്ട് ദർശനം. കോളേജിൽ പിന്നെയാ കോളേജിൽ പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ തങ്ങളെ കാണാൻ കൊലക്കൊമ്പന്മാരുണ്ടാവും. വരിക എല്ലാവരും വരിക. ഞാനീ പറഞ്ഞു കൊടുത്തപ്പെട്ട പലരും ഉണ്ടാവും. തങ്ങളെ ഭയങ്കര സഹിച്ചാളുണ്ടാവും. അപ്പൊ തങ്ങൾക്ക് ആ സ്വഭാവം ഇല്ലെങ്കിൽ വലിയൊരു തിരക്കളുടെ ഹരണം കണ്ടിരിക്കും. മുഹമ്മദേ റണവനോട് രണ്ട് വർത്താനം പറയുമ്പോൾ ദർശനാർത്ഥ കുട്ടികൾ അങ്ങ് പോയിട്ടു. അപ്പൊ തങ്ങൾ അള്ളാഹുസ്ബ്ഹാനഹുവ ഇത്ര കൊലക്കൊമ്പന്മാരും തങ്ങളുടെ സ്വഭാവമാണ് അത്. എന്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ മുതലാളിമാരൊക്കെ തങ്ങളെ നാക്കി കുറച്ചു ഉറപ്പാ അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിന്റെ സ്വരൂപ്പും ഗവനുമായി കൊടുക്കുമാറ്റ സയദിയന്റെ ജീവനാടിയാണ് അദ്ദേഹം. കല്ലട്ടയോട് വരെ തങ്ങൾ വെറുതെ വിട്ടിട്ട് കഥ അറിയുള്ള ചരിത്രം തനിക്ക് സത്യമല്ല എന്ന് യാഥാർത്ഥ്യമല്ല എന്ന് ആരോട് തങ്ങൾ. അതാണ് യഥാർത്ഥമായ ഒരു പണ്ഡിതന്റെ സ്വഭാവം. അത് ചിലർക്ക് തെയ്ക്കൂല്ല. എന്ത് ചെയ്യാനാ ചില ആളെന്തെല്ലോ ഉദ്ദേശിച്ചിട്ട് തങ്ങളെ കാണാമെന്ന്. ഞാൻ ഇന്നലെ തങ്ങൾക്ക് ഇന്നലെ വലിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ പിടിച്ചിട്ട് മടിയിലിരിക്കുന്നാലും വിചാരിച്ചിട്ട് അങ്ങനെ റായത്തോടെ അതൊന്നും തങ്ങളിടം നടക്കില്ല. അപ്പൊ അതിൽ പരിധി വെച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് നാട്ടിലൊരു മോശം വന്നിട്ടില്ല. കാരണം എന്തുകൊണ്ട് തങ്ങൾക്ക് തങ്ങളുടേതായ റോഡിനനുസരിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട്. ആ പരിപാടി അനുസരിച്ചിട്ട് തങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളൂ. പ്രത്യേകിച്ച് വേറൊരു മന്ത്രിച്ചു കൊടുക്കൽ എന്നല്ലാണ്ട് ഉള്ളാളം തങ്ങൾ അറിയപ്പെടുന്നത് മന്ത്രിച്ചിട്ടില്ല. മറ്റുള്ള മേഖലകളിലല്ല ഉള്ളാളം തങ്ങൾ അറിയപ്പെടുന്നത് ഇൽമിൽ.
അതെവിടെയുള്ളതോ മുമ്പ് പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് നാൽപ്പത് ഞാടെ വന്നിട്ട് മുപ്പത് അതിന്റെ ഒരു പത്ത് കൊല്ലം മുമ്പ് ഹുസൈൻ അവിടെ അവിടെ കവായി കൊണ്ടുവരാൻ വേണ്ടി കമ്മിറ്റിക്കാരെല്ലാം കൊണ്ടു അതിന് ബോംബെയിൽ നിന്ന് സ്പെഷ്യൽ ആൾക്കാരെ വരുത്തി അതൊക്കെ ആ പിന്നെ മഹാമിന്റെ അവിടെ തട്ടുമുട്ട് സാധനങ്ങളാണ് കൊണ്ടുവച്ചിട്ടുണ്ട് ആരും വയറ് നടക്കുന്നുണ്ട് സ്റ്റേജിൽ അപ്പൊ തങ്ങള് തങ്ങളെ വയറ് കാട്ടിരിക്കുകയാണ് അപ്പൊ അന്ന് വയറ് കഴിഞ്ഞിട്ട് പരിപാടി എന്താ കവാരി നടത്തിന്റെ പരിപാടി തങ്ങളാദ്യം അറിയില്ലേ തങ്ങളോടൊക്കെ ആരോ പോയി പറഞ്ഞു ഇങ്ങനെയുണ്ട് കവാരി കവാലി കൊണ്ടാടിക്കുന്ന ആളുകൾ ആ വയറ് കഴിഞ്ഞു തങ്ങള് എനിക്കൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനായ തമ്പുരാൻ നമ്മളെല്ലാം വിചാരിച്ചു കിടന്നൊരു ബോംബാറ്റം കൊണ്ടാട്ടം ആ രൂപത്തിൽ ആ ഒരു ഇബ്രാഹിനേജ് കണ്ടി മിർച്ചോ ഇബ്രാഹിനേജ് അല്ല അതിനൊന്ന് പവർ ഇബ്രാഹിനേജ് കണ്ടു പാവം പോയ മനുഷ്യൻ തങ്ങള് കീറിയ കീറിലേറെ ലക്ഷക്കണക്കിന് ആളെ ഉപയോഗിച്ചിട്ട് തങ്ങൾ തുറഞ്ഞു തുറക്കേണ്ട എന്റെ ഒരു കാലം മാത്രമേ ഇവിടെ ഉള്ളൂ ഒരു കാലം വണ്ടിയിലാണ് അതാണ് തങ്ങളെ മതി എന്നിട്ട് പ്രസിഡന്റിനെ അങ്ങനെ ആക്ഷേപിച്ചതിന്റെ പേരിൽ അന്ന് കേട്ടതാട്ടോ തങ്ങളോട് ചോദ്യം ചെയ്യാൻ കമ്മിറ്റി എന്നൊരു പത്രം വന്ന് കുറെ ആൾക്കാരെ തെരഞ്ഞെടുത്തു ഓരോ യോ യോ പിന്നൊരാളെ തെരഞ്ഞെടുത്തു അത് ഇന്ന് വരെ ചോദിച്ചല്ലോ ഞാൻ അതുവരെ ചോദിച്ചിട്ടില്ല ചോദിച്ചു കഴിഞ്ഞില്ല കാരണം തങ്ങള് തങ്ങളുടെ പിന്നെ ആടെ കിട്ടുന്ന എന്തെങ്കിലും വരുമാനം കുറഞ്ഞു അയാളെ ചിത്തോറുന്നുണ്ട് സമീനാർത്ഥേനെ പറയുന്നു പിന്നൊരു അതിനു മുമ്പ് സന്ദർഭം ഉണ്ടായിരുന്നു തങ്ങള് ദേഷ്യം പിടിച്ചു ഉള്ളാളെ പോകാനുള്ള എല്ലാം എടുത്ത് പൊട്ടിയെല്ലിട്ട് റെഡിയാക്കി അതിനു മുമ്പെല്ലാം പോയതാണ് രാവിലത്തെ വണ്ടിക്ക് ഏതായാലും പോകാൻ കമ്മിറ്റിക്കാർ ആറ് വന്നിട്ടും തങ്ങള് സെറ്റിട്ടില്ല അന്നാണ് ബഹുമാനപ്പെട്ട മതിനി തങ്ങളെ 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 ഈ ജാഹിലി എന്ന് പറയുന്നത് തങ്ങൾ പോകരുത് അതിനെല്ലാം തങ്ങളെ ഞാനിവിടെ ആക്കിയത് അപ്പൊ തങ്ങളവിടെ ഉള്ളവരല്ല തങ്ങളെ നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട മതനി തങ്ങളാണ് മനസ്സിലാക്കാം അതാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ജീവിതത്തിന്റെ ഒട്ടാകെ നമുക്ക് ഏറ്റവും എടുത്തു വരുന്നത് എന്തെന്ന് അസത്യങ്ങൾക്കും അസമത്വങ്ങൾക്കുമെതിരെ തങ്ങളെപ്പോഴും അടലാടിയിട്ടുള്ള ആർക്കും തങ്ങൾ എതിർക്കുന്നവർക്കും അത് പറയാൻ സാധ്യമല്ല തങ്ങൾക്ക് തെറ്റെന്ന് തോന്നി തങ്ങൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ല അള്ളാഹു നമുക്ക് ഇത് വരദാനമാണ് തങ്ങള് അവിടെ വടക്ക് വരേണ്ട ആളായിരുന്നില്ല തങ്ങളവിടെ ഫറൂഖിൽ ജനിച്ചു ഫറൂഖിൽ വളർന്നു അങ്ങനെ വടക്ക് വരാൻ തന്നെ കാരണം ബഹുമാനപ്പെട്ട അന്നത്തെ കാദരിയ തരീഖത്തിന്റെ പ്രഗത്ഭനായ ഷെയ്ഖായ ബഹുമാനപ്പെട്ട രാമന്ത മർഹൂം സയ്യിദ് ഹാമിദ് കോയമ്പത്തങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു അതും ഒരു 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 അത്ഭുതകരമായ ഒരു കഥയായിരുന്നു യഥാർത്ഥത്തിൽ തങ്ങളുടെ ജ്യേഷ്ഠനെയായിരുന്നു ആ പരിശുദ്ധ മഹദി പറഞ്ഞുറപ്പിച്ചത് ഒരാളുടെ ലൈൻ ശരിയാക്കി പോയാലേ അള്ളാഹു ലാസ്റ്റ് ശരിയാക്കുമല്ലോ തേടാൻ പോയി തേടാൻ പോയി ഒരുപാട് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് കുറെ എനിക്ക് പബ്ലിക് വരാൻ പറ്റില്ല എന്റെ ഉമ്മാന്റെ ജ്യേഷ്ഠ എന്റെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന് മുപ്പത് രൂപ രാവിലെ അന്ന് ഫറൂഖിൽ മുപ്പരാം ആംഗ്ലാശ് മുത്തുക്കോയത്തങ്ങൾ തേടാൻ പോയിടാൻ തലേന്ന് ഫറൂഖ് അന്നുള്ളാന്നുള്ള അവരെ പഠിക്കുന്ന പഠിക്ക് അവരെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ആ ഫറൂഖ് പോയി കുളിച്ചു കുടിച്ച് രാവിലെ രാവിലെ വണ്ടിക്ക് പുറപ്പെട്ട് നോക്കുമ്പോഴേക്ക് കെട്ടാൻ വിചാരിച്ചാൽ കാണുന്നില്ല പറഞ്ഞ ഇവരെ കൂട്ടിക്കൊണ്ടു നിങ്ങൾ മനസ്സിലായി തങ്ങളെ ഒട്ടാടിക്കുക പിന്നെ അന്നിട്ട് അന്നിട്ട് ചെറു പ്രായം കൂടെ ഇത് ഫോണായിട്ടുണ്ടോ രാമന്തിരി വിളിച്ചു ചോദിക്കാൻ അന്നത്തെ കാലത്ത്
ഇതെല്ലാം അല്ലാഹു എല്ലാം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഒരു ഞാൻ പറഞ്ഞ എല്ലൊരു എന്തോ ഒരു അസാധാരണത്തിൽ അങ്ങനെ പയ്യന്നൂര് വന്നു മെയിലിന് വന്നു ഒരു വീട്ടിലാക്കി അന്ന് പള്ളിയൊന്നും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് പള്ളിയൊന്നും ഇല്ലാത്ത സമയമാണ് ഏതൊരു വീട്ടിലാണ് രാത്രിയാണല്ലോ കല്യാണം അന്നപ്രാലിയ ഗ്രാമം മുത്തുകോയത്തങ്ങൾ ഓടി ഗ്രാമത്തിൽ ഉപ്പാനോട് പറയണ്ട പോയാളല്ല കൂട്ടാൻ ചീട്ട് വന്നിട്ട് ആർക്കും അറിയില്ല അങ്ങനെ വന്ന് അന്ന് നമ്മുടെ നാട്ടില് എട്ട് കടക്കയാണ് രണ്ട് കട്ടിൽ ഒരു കട്ടിൽ മെയിൻ കട്ടിലില് എട്ട് കടക്ക അതിന്റെ ഉള്ള കടക്ക ആ എട്ട് കടക്കന്റെ മുകളിൽ നിന്ന് തുപ്പാനായിട്ട് വലിയൊരു പഠിക്കുക അതിന്റെ ഉള്ളിൽ ചെറിയ പഠിക്കുക അങ്ങനെയുണ്ട് മൂത്താപ്പാർ ഇത്രവരുണ്ട് കാട്ടിൽ കടക്ക അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ അതിന്റെ മുകളിൽ കയറ്റി പുതിയാപ്പുണ്ടാവരുത് വലിയ കടക്കയിലടിച്ച് ഇപ്പറിട്ടുണ്ട് ഇത് ഉറങ്ങണ്ടാവും ഞാൻ പറയാന്ന് പറഞ്ഞാല് അങ്ങനെയാണ് പിന്നെയാണ് മുമ്പില് പിന്നെ തളിപ്പറമ്പില് ശംസുലന്മാരെടുത്ത് പോകുന്നത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് വെല്ലുവിളിലേക്ക് പോകുന്നത് പറയുന്നതെല്ലാം അതുകൊണ്ട് എന്തായി തളിപ്പറമ്പില് രാമന്തരി വിവാഹം കഴിച്ചത് കൊണ്ട് രാമന്തരി തങ്ങളുടെ മകളെ കല്യാണം കഴിച്ചത് കൊണ്ട് മൂപ്പര് വടക്കേ മലബാറായിട്ട് വന്നപ്പോൾ അങ്ങനെ മൂപ്പര് ഉസ്താദായ കാസർഗോഡ് കാന്തി അവറാംകുട്ടും ശരിയാണ് ഉള്ളാളത്തേക്ക് പറഞ്ഞു പോയ കഥയല്ല അന്ന് അന്നത്തെ ശിഷ്യന്മാരെ ഉള്ളാള നമ്മളെ യു കെ അറ്റക്കോയത്തങ്ങൾ അവരെ പ്രഥമ ശിഷ്യന്മാർ പെട്ടാള് അപ്പൊ പിന്നെ എന്റെ ഇളയ നമുക്കൊരു സംഗതി പറയാനാണ് ഞങ്ങൾ കുറെ വലിയ ആൾക്കാരും ചെറിയൊരു മനുഷ്യന്റെ പിന്നാലെ വന്നിട്ടുള്ളാളും തങ്ങൾ ചെറിയ പ്രായത്തിൽ വന്നല്ലേ ഇവരെല്ലാം കുറച്ചല്ലേ കുറച്ച് കടകടി അന്ന് ഉള്ളാളെന്ന് പറഞ്ഞാല് ആ 10-75 കൊല്ലം മുമ്പത്തെ കഥ എന്ന് പറഞ്ഞാല് ഈ സാധാരണ സാഹിത്യകന്മാർ പറയുന്ന എല്ലാ അനാശാരം എല്ലാ അന്ധവിശ്വാസത്തിന്റെയും ഒരു കുലത്ത് ഒരു ഒരു കേന്ദ്രമായിരുന്നു സ്വക്കാരെ മരിക്കാനും ഭാര്യ തലാക്കുകയും സ്വത്തിനവകാശം ഇല്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തല്ലോ ആ നാട്ടിനെ അവിടെ അന്നും ഉണ്ടായിരുന്ന ഉറൂസ് ഒന്നായിരിക്കും അറിയപ്പെടുന്നില്ല ആടാം വടക്കോട്ടല്ലേ ഇതുള്ളേരെ ഉറൂസ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഉള്ള ആളത്തെ ലോക ചരിത്രത്തിന്റെ നെറുകയിലേക്ക് ആനയിച്ചത് ബഹുമാനപ്പെട്ട മഹാനവറുകളായിരുന്നു മഹാരാമുകളുടെ ദർശായിരുന്നു അല്ലാണ്ട് അവിടുത്തെ ഞാൻ ദർഗനെ താഴ്ത്തി പറയുന്നതല്ല അതൊരു നിമിത്തമെന്നേ ഉള്ളാളം തങ്ങൾ എന്ന് പറഞ്ഞാൽ ദർഗയായിട്ട് ബന്ധപ്പെട്ട തങ്ങളല്ല ഇൽമുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ മനസ്സിലാക്കണില്ല ആർക്കും അറിയില്ല കാരണം കുറെ ആൾ കാരണം മദനി തങ്ങളെ മോളെ മോനെ മദനി തങ്ങളെ ഒരു ബന്ധമില്ല മദനി തങ്ങളുടെ ശ്രേഷ്ഠത തന്നെ ലോകയോവന്റെ നെറുകയിൽ എത്തിക്കുന്നത് തങ്ങളവിടെ ദർശനം തന്നെയാണ് അതിന് മുമ്പ് ആരും അറിയില്ല ഇങ്ങനെയുള്ള ഇതിനുള്ളായിരുന്നു പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ മൂപ്പരെ പറ്റി പിന്നെ ഞാൻ 1 December അവിടുന്ന് പോയത് ഞാൻ ഒരാളോട് വിളിച്ചിട്ട് ഫോൺ ചെയ്തായിരുന്നു ഞാൻ പോകുന്നു നാട്ടിൽ പോകുന്ന ഒരു ചങ്ങായി എന്ന് വെച്ചപ്പോ എന്തേ ഉള്ളാണ് തങ്ങൾ റൂമിന്റെ ഉള്ളിൽ ഞാൻ ഉള്ളാളം തങ്ങൾ മൈൻഡ് ഓർത്തിട്ടുണ്ട് ഉള്ളാളം തങ്ങൾ ലായം ചൂട്ടിലായിട്ടുണ്ട് എന്തെല്ലാം ചോദിച്ചു ഒരാളെ 94 വയസ്സുള്ള മനുഷ്യൻ റൂമിൽ ഇരിക്കുന്നു പറഞ്ഞാൽ അതിനും തരവുകൾ എല്ലാരും എന്തോ ഞങ്ങളൊക്കെ ഞങ്ങൾ ഒന്നിച്ച് കൂട്ടിന് കളിച്ചവരാണ് അവിടെ ബഹുമാനപ്പെട്ട തങ്ങള് അന്നത്തെ കഥ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം വല്ല തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നീല കളയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ 1st പോയി 3rd 1st രാത്രിയാണ് പിറ്റേ നിനക്കൊന്നും വയ്യാതെ ചൊവ്വാഴ്ച ചിത്രങ്ങൾ എന്ന് അറിയപ്പെടുന്ന ആള് എന്റെ എന്റെ പെങ്ങളെ വിവാഹം കഴിച്ചു അവരുടെ വീട്ടിലെ താമസം ഞാനാണ് ഞാനാണ് അപ്പൊ എന്നോട് പലരും അങ്ങനെ ഓർമ്മയില്ല ചിലത് മറക്കി കണ്ടവാണ് ഞാൻ 8 കാണാത്തത് അവിടെ 8 കഴിഞ്ഞിട്ടായിരുന്നു പോകുന്നത് ഞാൻ കൈ പിടിച്ചു കൂട്ടി പെങ്ങളുടെ അടുത്ത് കോയമ്മ
ഇവിടെ എപ്പോ തോയി ചോദിച്ചു. ഓർമ്മശക്തി അങ്ങനെ ഇല്ലാത്തവള്. അപ്പോ ആ ഞാൻ ഇന്നലെ സോന്നല്ല. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഉള്ളിൽ കുട്ടികളെ കാണാൻ ഇവിടെ പറ്റില്ല. എന്നോട് പറഞ്ഞു ഒന്ന് ബദിരത്തോ പിന്നെന്ത് പറയാൻ കഴിയും. ഒരു സ്റ്റൂൾ അടക്കൊണ്ടു ബദിരത്തോ പ്രായത്തിൽ ബദിരത്തോ കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു കൂടുതലല്ലേ. സാധാരണ തങ്ങളെ മുത്താപ്പങ്ങളെ ഉള്ളാടെ തങ്ങൾ മുമ്പിൽ വെച്ചിട്ട് നമ്മളെല്ലാം പേടിക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു. കാരണം എന്തുകൊണ്ട്? ചെറിയൊരു അരക്കിടങ്ങ് പൊട്ടുപോയ പൊടിപോയ പൊടിപോയ അടിയും കടിഞ്ഞിരുന്നു. ഒരു ദിവസം പിന്നെ ഒരു ഒരു റിഫായി ജമാഅത്തുൽ അഹ്വലിലായിട്ടാണ് പറഞ്ഞ തങ്ങളുടെ അപ്പോഴും മൂലമാറിന് രണ്ട് മക്കൾ തങ്ങൾ ഇവരൊന്നും ഉപ്പാരം ഒന്നും നോക്കി കഴിഞ്ഞാൽ മുഴുവൻ തീരെ ഇരിക്കൂല. കാരണം കലമ്പ് വെച്ചിട്ട് വായൂരിൽ നിന്ന് ഓടിച്ചിട്ട് പയവരക്ക ചറചറിയുന്ന മഴ പയവര കണ്ടാൽ പറയാ പയ തണുണ്ട്. മുത്താപ്പന്റെ അടുത്ത് തന്നെ ഞാൻ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഏതൊരു പയ്യേടി ഒരു പൊട്ടിപ്പുറം പോകുന്നൊരു കിത്താവ് ഒരു മൊലി കിത്താവ് എടുത്തിട്ട് അന്വേ പറഞ്ഞ അതീസ് പോലെ പേടിക്കാറില്ല. പേടിയതല്ല ഉറപ്പടി. കാരണം എന്റെ ഒരു മൊയ്തി മൊയ്തി ഓതിട്ട് തെറ്റിയിട്ട് രണ്ട് മക്കൾക്കും നല്ലോണം കിട്ടി ഞാൻ പറയുന്നത് പേടി മനസ്സിൽ മനസ്സിൽ. അപ്പൊ പിന്നെ ആടെ ആളും നോക്കില്ലല്ലോ. ഇത് കുറെ ആൾക്കാരുണ്ട്. ഞാന് മുമ്പ് ഒരു ചരിത്രം പറയുന്ന വീട്ടിൽ മദീനത്ത് കള്ള് കള്ള് നിരോധനം വന്നതിന് വന്നപ്പോ ഏതൊരാളൊരാൾ സഹാബാക്കളും പരിശോധകന്മാര് വന്നതിന് പെട്ടെന്ന് മണ്ണിന്റെ അടിയിൽ അദ്ദേഹം ഒളിപ്പിച്ചു കൊടുത്തു. അതവർ പഠിക്കാൻ വേണ്ടി ആ പിന്നെ ആ ബീപ്പ് എടുത്ത് നോക്കുമ്പോൾ തേനാക്കിയുള്ള മാറ്റം സഹാബിനവര് എന്ന് ഒരു ചരിത്രത്തിന്റെ കിതാബിലൂടെ വായിച്ചു. അതുപോലെ ഞാൻ റിഫായ് ചെയ്യുന്നവർ എന്റെ പഠിച്ചോടെ തങ്ങളുടെ തന്നെ രക്ഷിക്കണമെന്നായിരുന്നു. കാരണം തെറ്റാണിത് രക്ഷപ്പെടാൻ ഒമ്പത് ഊരിയില്ലാത്ത മൂലം ഒമ്പത് ഹദീസ് എന്നെ കൊണ്ട് തങ്ങൾ ചറിയറിയതമായ ഞാൻ വിളിച്ചിട്ട് അള്ളാഹിന്റെ വായിൽ വടക്കത്തുണ്ട് എന്തായി ഒരറഫ് തെറ്റാണ്ട് രക്ഷപ്പെട്ടാണ് സന്തോഷം കെട്ടിപ്പിടിച്ചിട്ട് അന്നേരം തന്നെ അയലുണ്ടേ ചെയ്യും. ദേഷ്യം പിടിച്ചാലും സ്നേഹിച്ചാലും ഞങ്ങൾ അറിയുന്ന ആൾക്കാരെ അന്നേരം തന്നെ നമുക്കൊരു കെട്ടിപ്പിടിക്കും ചെയ്യും. കുറച്ച് മുത്താലും ചെയ്യും ആയിരുന്നു. അപ്പൊ ആ പേടി ഇറങ്ങി ഇപ്പൊ ഉണ്ടായിട്ടില്ല. കാരണം തങ്ങൾക്ക് സുഖമില്ലല്ലോ. അപ്പോ വെച്ച് കാഴ്ചയാലും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്റെ മനസ്സിലുണ്ടായത്. മുറുതയിലും പറയാൻ പോകുന്നതാണ് ഞാൻ മുറുത വേടി ഒരിക്കലൊന്ന് പഴിച്ചു പഴിച്ചു നമ്മളെന്ന എന്ത് പോയമ്മ നോക്കുന്നില്ല ഞാൻ വേറെ ഓർമ്മയില്ല എന്തെല്ലോ പറയുന്നു എന്നുള്ള ഒരു ഒരു ധാരണയിലാണ് ഞാൻ തങ്ങളെ കാണാൻ പറയുന്നത്. അപ്പൊ വേണ്ടത് തങ്ങൾക്ക് അതുപോലെ ഓർമ്മയിൽ കൊടുക്കും. വേണ്ടാത്ത ഓർമ്മ വേണ്ടെന്തിനോർമ്മ ചില കോമളന്മാർ പിടിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഈ ഉണ്ടാവും എന്താ പല ചില സമയം നമുക്കൊരു പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ വേറൊന്ന് ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ ഗുരുതോതി കഴിഞ്ഞ് പിന്നെ കുത്തിവീയത്തിന്റെ അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ ഇരുന്ന് എന്നിട്ട് ഞാൻ ഉള്ളിലേക്ക് ഞാൻ പറയുന്നു പറഞ്ഞു. പിന്നെ വന്നവരോടൊക്കെ ഗുരുതായത്തിനുള്ളിൽ ഗുരുതോതാ മരിക്കുന്നവരാണ്. പിന്നെ ചില സമയം അനുസരിച്ച് ദേഷ്യം പിടിക്കുന്നുണ്ട്. ദേഷ്യം പിടിച്ചു എങ്ങനെയോ ഓരത്ത് കൈ പിടിച്ചു കൊടുക്കാൻ കഴിയും. ഒന്ന് നിങ്ങൾ ആരെങ്കിലും കൈയൊന്ന് നീട്ടി വെക്കണം കഥയിരിയാണ് നിങ്ങൾ വിചാരിക്കും എല്ലാവർക്കും എല്ലാവർക്കും കുറിച്ച് കുത്തുമ്പോ നല്ല സുഖമായിരിക്കും. ഒരു സുഖമില്ല ഈടുന്നതിന്റെ സുഖമുള്ള വേദന അല്ലേ. ഇത് സുഖകരാളുണ്ടാവും. പിന്നെ വേറൊന്ന് രോഗികൾ എന്ന് പറയുന്നത് രോഗമുള്ളവർ നമ്മൾ എല്ലാ സമയത്തും എല്ലാവരെയാണ് കുട്ടികൾ കയറ്റി വിട്ടില്ല. അത് എത്ര ആൾക്കാരാണ്. കാരണം ചില സമയം അവർ വിശ്രമിക്കുന്ന സമയത്ത് ചില സമയം മലമൂത്ര വിസർജനത്തിന് ബാത്റൂം പോയ സമയം
അപ്പൊ ഇതെല്ലാം ആരെങ്കിലും വന്നിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അതിനെ കണക്കൂട്ടിട്ട് അതിന്റെ മുകളിൽ പിന്നെ ഫിയാസാക്കിട്ട് വേറെ എന്തുണ്ടോ പറയാന്ന് പറഞ്ഞാല് അത് അള്ളാഹു കൊടുക്കാത്ത കാര്യം. തങ്ങളോട് നിങ്ങളോട് ദ്വാരക്കണ പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. എന്റെ കൂടെ ആരോപിക്കാവുന്ന നമ്മുടെ സംഘാടകപ്പെട്ട അശ്മിയ ആ അവരെല്ലാം വന്നിരുന്നു ദിവസം. ഒരു സംഭവം ഞാൻ എന്റെ കൂടെ വന്നിട്ട് ആര് പോയത്, ഞാൻ അവരോട് ആദ്യം പറഞ്ഞു തങ്ങൾ വിഷമിക്കല്ലേ, ഞങ്ങൾക്ക് പ്രകൃതി ശരിയാക്കി തരാം. അപ്പൊ രാവിലെ ഒരു പ്രശ്നമില്ല പറഞ്ഞവർ തങ്ങൾ മഹാഭാഗ്യങ്ങൾ അങ്ങനെ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ പിന്നെ മരിക്കുന്ന ആ രണ്ടു മൂന്ന് ദിവസം അന്നേരം ഇവർ കിടന്നി തന്നില്ല, ഇപ്പൊ ഒരുമിന്ന് പറയാനുള്ള അങ്ങനെ പറയും കിടപ്പിലായി എന്ന് പറയുന്ന ഇരിപ്പ് ഇരുന്നാല് ചില സമയം കസാര തിരിച്ചു കൊടുക്കും കിവിലൊക്കെ നിസ്കരിക്കാൻ വേണ്ടി. അത് അറിയുന്നാക്കിയാറ് ഇതിനുള്ളിൽ പോയൊക്കെ അല്ലാണ്ട് പുറത്തുള്ള പണിക്ക് എതിരിയോ നമ്മൾ ഷോ ജനങ്ങൾക്ക് ഷോ കാണിക്ക അത് ഉള്ളിലുള്ളവർക്ക് ആ മരിക്കുന്നതിന്റെ ശനിയാഴ്ച മരിച്ച ആ ബുധൻ വ്യാഴം വള്ളി തങ്ങൾ നിർബന്ധിച്ച് കടക്കണം എന്നെ ഡിപ്പ് കൊടുക്കാൻ ഗ്ലൂക്കോസ് അതിനെ പോയ ഡോക്ടർമാർ ടീമുള്ള അന്ന് മരിക്കുന്നു അവരതിനെ അനുവദിച്ചു കഴിഞ്ഞാൽ വേണ്ട അന്ന് നല്ല ബോധമുണ്ടായിരുന്നു മക്കളൊക്കെ അടുത്തുണ്ടായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാ സാധാരണ ഒരു ബലി ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സക്രാത്തിന്റെ ബലി ഉണ്ടല്ലോ ആ ബലി മൂപ്പർക്ക് ഉണ്ടായിരുന്നില്ല കൂടെ തങ്ങളെ മൂപ്പരെ മടിയിൽ വെച്ചു ആദ്യം ഇതാണ് തങ്ങളുടെ അന്ത്യം. തങ്ങളുടെ അന്ത്യം എങ്ങനെയുണ്ട്? പിന്നെ ഇങ്ങനെ ഇങ്ങനെ 10-15 ലക്ഷം ജനങ്ങൾ ഇങ്ങനെ കുത്തുവയ്ക്കുന്ന ആരും വിചാരിച്ചിട്ടില്ല. ഓരോ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളെ ബഹുമാനിച്ചാലും പിന്നെ മറ്റുള്ളവര് കാക്കിയാൽ എന്താ കഥ ഒന്നും പറയാം. അപ്പൊ ഇതായിരുന്നു തങ്ങളുടെ അന്ത്യരംഗത്തിന്റെ ഒരു ഏകദേശ രൂപം. പിന്നെ നമ്മള് 5.5 മണിക്ക് അല്ല 4.5 മണിക്ക് പഠിപ്പിക്കാറുണ്ട്. നമ്മൾ വിചാരിച്ചത് സൂക്കട മനുഷ്യന്റെ സാധാരണഗതി തന്നെ ഒരു 3.5 മണിക്കൂർ കുളിപ്പിക്കാൻ സമയമെടുക്കുന്നതായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഒന്നുമില്ല, ക്ലിയർ 20 മിനിറ്റ് കൊണ്ടല്ല ഒന്നും വേണ്ടേ, ഒരഴുക്കില്ല, ഒരു വയറ്റൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് കുളിപ്പിക്കൽ കഴിഞ്ഞു. പിന്നെ മയ്യത്ത് കാണാൻ എല്ലാരും വെക്കുക എന്ന് പറഞ്ഞാൽ 10 ദിവസം വെച്ചാലും തീരുമില്ല ജനങ്ങൾ കഴിയില്ല, തീരുമില്ല. അപ്പൊ നമ്മൾക്ക് അവിടെ എന്ത് ചെയ്യാൻ, ഞങ്ങൾ നിർബന്ധനായി ഞങ്ങൾ മയ്യത്ത് എടുക്കാൻ പറ്റും, സുബീസ്കരിച്ചു. അപ്പം തന്നെ അവിടത്തേക്ക് കൊണ്ടുപോയി ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകേണ്ട നിർബന്ധിതായി വന്നു. അല്ലാതെ ആളാരും കാണിക്കുന്നതിന് എതിർപ്പുണ്ടായിട്ടില്ല. അതും 10 മണി, കാരണം മരിച്ചാളെ ഒരാള് മരിച്ചാല് അവരെ ഗുണാന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലാണ്ട് നമ്മളെ ഗുണമല്ല. നമ്മൾ എന്തും കളിക്കും. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഞാൻ ജനങ്ങളെ കഥയെ പറയുന്നത് ആ ബാക്കിൽ നമ്മൾ കൂടത്തങ്ങൾ അന്നേരം വെള്ളം വന്നിരിക്കാൻ മനുഷ്യന്മാർ കൊണ്ടുപോകും. ഞാൻ ജയിക്കും മൂത്താപ്പാറ്റി കാണിച്ചിട്ട് രണ്ട് അടിച്ചിട്ട് മയ്യത്തോട് പോയ ബാക്കിൽ വെള്ളം വന്നിരിക്കുന്നത് ജനങ്ങളായാലും. അപ്പൊ ജനങ്ങൾ അവരുടെ കാര്യം നോക്കി, അല്ല അന്നേരം ആരും വെള്ളയിട്ട് വരുന്ന മധുരെല്ലാം പൊളിച്ച് ജനങ്ങൾ അതിന്റെ മുകളിൽ കയറി ഒന്ന് പറഞ്ഞ അപ്പുറത്തിപ്പുറത്തെല്ലാം മധുരെല്ലാം പൊളിച്ച് ഒരുപാട് വിഷം വന്നു. അപ്പൊ ഞാൻ പറയുന്നു പറഞ്ഞാലോ, അതുകൊണ്ടാണ് നമ്മള് 10 മണി വരെയെങ്കിലും വെയിറ്റ് ചെയ്ത്, കാരണം മഹാനവരുടെ സംബന്ധിച്ചിടത്തോളം ധൃതി കൂട്ടുന്നുണ്ടാവും. കാരണം ഒരു സ്വർഗീയമായ ഒരു ലോകത്തേക്ക് പോകാൻ അവിടെ നമ്മൾ വിളിച്ചു നിർത്തലല്ല. പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കണ്ടു, എല്ലാവർക്കും പിന്നെ ആത്മീയമായ ചൈതന്യം കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ല. പിന്നെ വേറൊന്ന് തെറ്റിദ്ധാരണകൾ നീക്കാൻ പറയാണ്, മൂപ്പര് എന്നെ ഇന്നെടുത്ത് വെക്കണമെന്ന് നേടി ഓസ് ചെയ്തിട്ടൊന്നുമില്ല.
അങ്ങനെ വല്ലവരും വല്ല ന്യൂസ് കേട്ടിട്ടുണ്ടെങ്കിൽ വിട്ടു. കാരണം പെട്ടെന്ന് ടെലിവിഷനിൽ ഇത് ഫറൂഖിന് മറുപടി ഉടനെ വിളിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു ഫറൂഖിന് മറുപടി? അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് മരിച്ചു. പിന്നെ അവിടെ അവിടെ തീരുമാനിക്കാൻ അർഹതയായ ഒരു മുപ്പ രണ്ട് ആൺകുട്ടികൾ തന്നെ. പിന്നെ പുതിയ മൂപ്പര ജാം മരുമക്കളൊക്കെ മരിച്ചു. കുമ്പലാറ്റക്കോ മൂപ്പര മാത്രമേ ജീവിച്ചു. അപ്പൊ ഇവര് മൂന്നാളും മൂപ്പര ഭാര്യനെ മരിച്ച ആളെ പോയി നോക്കി ആടെ സ്ഥലയില്ല. പിന്നെ തറവാട് അവിടെ ഒരു ഭരോസയില്ലാത്ത സ്ഥല. എപ്പോ നേരിട്ട് വീഴാൻ പറ്റുന്ന ഏത് സമയം കൊടുക്കും. ഇതന്നെ എന്തോ അന്ന് ഇവർക്ക് വേണ്ടിയുമായിട്ട് വിട്ടുകൊടുത്ത. പിന്നെ മുമ്പ് പിന്നെ കൂടെ തീരുമാനിച്ചു. പിന്നെ എല്ലാവരും ഭാര്യനെ വെച്ച് ആ പള്ളി ആ പള്ളി മുമ്പേ ഞങ്ങൾ തറവാട്ട് പള്ളിയായിരുന്നു. നാലുപേരും പാട്ട് തറവാട്ട്. പക്ഷെ ഇപ്പൊ അത് അതിന്റെ ഭരണ വേറെ മാറി. നമ്മൾ ആലോചിച്ചു ശംസുല്ലമാ പറയുന്നുണ്ടായിരുന്നു നമ്മൾ മുത്താക്കൽ മരിച്ചാൽ നിങ്ങൾ തങ്ങന്മാർ മരിച്ചാൽ സ്വന്തം നിൽക്കുന്ന സ്ഥലത്ത് എന്താക്കാൻ പാടുന്നു മറുപടി മറുപടി അല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും എടുത്തും വന്നിട്ട് കളിച്ചു അതെല്ലാം കൂടെ ആലോചിച്ചാലും നമ്മൾക്ക് കിട്ടിയത് അതേ ദിവസത്തിൽ എല്ലാവർക്കും സൗകര്യമാണ്. നമ്മുടെ കൂടെ തങ്ങളിവരെല്ലാം കൂടെ എടുത്തൊരു പള്ളിയുണ്ട്. കുട്ടികളെ പോയിട്ടുണ്ട് സ്ഥലത്ത് ആ പള്ളിന്റെ അവിടെ അലഹമ്മദില്ല നല്ലൊരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ മറാടാനുള്ള തീരുമാനത്തിലെത്തിയത്. അല്ലാണ്ട് തങ്ങളെ ഒസിയത്തും നമ്മൾ ആരും തങ്ങളങ്ങനെ ഒസിയത്തിയിട്ടില്ല. അത് അന്നെ അള്ളാഹു സുബ്ഹാനഹു നമ്മൾ ചോദിക്കാണ്ട് തന്നെ പറഞ്ഞു മറവാടി സി എം ഇബ്രാഹിം അവിടെ വന്നു. അപ്പൊ സി എം ഇബ്രാഹിം പറഞ്ഞിങ്ങനെ അവിടെ എന്തോ പള്ളി എന്തോ അയാൾ എടുത്തിട്ടുണ്ടോ എന്തോ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു ഞാനിങ്ങനെ തങ്ങളോട് ചോദിച്ചു തങ്ങൾ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് ചോദിച്ചാലോ തങ്ങൾക്ക് മനസ്സിലായി. ഞാനെങ്ങനെ തീരുമാനിക്കാം ഞാൻ ഏടുന്നാമായിരിക്കും അറിയാം എന്ന് സി എം ഇബ്രാഹിമിനോട് തങ്ങൾ പറഞ്ഞ അവസ്ഥ അന്ന് രാവിലെ അയാളെ കൊണ്ട് പറയിപ്പിച്ചു. കാരണം ചില തെക്കുള്ള ചില ആൾക്കാരെ അങ്ങനെ അവർക്ക് എട്ടിക്കുളം പേര് സിയാർ ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടി പറഞ്ഞ ആടെ ബുക്കാണ് അങ്ങനെ അലഹമ്മദില്ല. കാരണം അള്ളാഹു ഞാൻ പറഞ്ഞ തങ്ങളുടെ ജീവിതം എല്ലാം അള്ളാഹുവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലായിരുന്നു. ആ വിവാഹം കഴിക്കലും ആ ഉള്ളാളും ഉള്ളാളും അതുമാതിരി ഇപ്പൊ കുറെ കാലം കരുതിട്ട് തങ്ങൾ താമസിച്ചിരുന്നു തങ്ങളുടെ മകളുടെ അടുത്ത് തങ്ങൾ ഇവിടെ വന്ന് താമസിച്ചതിൽ ഇവിടെ അള്ളാഹു തല തങ്ങളെ മറവടക്കുന്നു. എന്തെല്ലോ രഹസ്യമുണ്ടാവാം. അതൊരു പാള് കൊല്ലം നമ്മളെ രണ്ടാം തലമുറ എത്തി പ്രശ്നം അറിയപ്പെടും. അന്നേരം മനസ്സിലാക്കുക ആ തങ്ങളിവിടെ മറയുന്നത്. ഏതായാലും മുപ്പൊരു മഹാനവളും മരണപ്പെട്ടു. ഇനി നമുക്കുള്ളത് മഹാനവർ കാട്ടിത്താണ് ആ വയലിലൂടെ മുന്നോട്ട് പോവുക. എല്ലാ വിവിധ കാദിരിയ തരീഖത്തിൽ റിഫായി തരീഖത്തിൽ പിന്നെ നക്ഷബന്ധി തരീഖത്തിൽ എല്ലാം ഒരുമിച്ചു കൂടിയ ഷെയ്ഖുൽ മശായിഖായിരുന്ന ബഹുമാനപ്പെട്ടാണ് നമ്മൾ ഒരുപാട് കാദിരിയ തരീഖത്തിൽ റിഫായി തരീഖത്തിൽ പിന്നെ നക്ഷബന്ധി തരീഖത്തിൽ എല്ലാം ഒരുമിച്ചു കൂടിയ ഷെയ്ഖുൽ മശായിഖായിരുന്ന ബഹുമാനപ്പെട്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തകരാം. ഒരുപാട് കാര്യങ്ങൾ അനുഭവസ്ഥര എനക്കെല്ലാം ഭൂമിയൊക്കെ പിന്നെ പരങ്കൂട്ടുന്ന കാരണം അമ്മമാർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു മദാന ആദ്യം പറഞ്ഞത് അള്ളാഹു ഒരു കരുതി ഉറപ്പിച്ച് പഠിച്ച മുറയാണ് ഉള്ളാണെന്നുള്ളത് നമുക്ക് വേണ്ടി ഒരു നൂറ്റാണ്ടും മനസ്സിലായില്ല. അത് വെറും ഫിലിമിലൂടെ വേറെ മന്ദിരിച്ചിട്ടുമല്ല വേറെ മണാകട്ടാക്കിയിട്ടില്ല. വെറും ഫിലിം അള്ളാഹിന്റെ ദീനിന്റെ ജീവനായ ഹയാത്തുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ജീവനായ ഇൽമിലൂടെ അതിലൂടെയായിട്ട് തങ്ങളുടെ ശുഹൃത്ത് തങ്ങളുടെ പ്രസിദ്ധം. ഇനി നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് ആ മഹാനവർക്ക് കാട്ടിത്തന പാന്താവിലൂടെ മുന്നോട്ട് പോവുക. അസത്യത്തിനും അസമത്വത്തിനും എല്ലാം എതിരിൽ കാറ്റിനെതിരെ ഒഴുക്കിനെതിരെ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനവരുടെ 40 ഈ 12 നാട്ടിലുണ്ടെങ്കിൽ ഞാൻ പോകും. പക്ഷേ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നിട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവരുടെ ഹക്ക് ജാബർ കൊണ്ട്
നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും ഈ സ്ഥാപനത്തെ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. എന്റെ ഈ സമ്മേളനം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങളുടെ ഹക്കിലാണ് ബർക്കത്ത് കൊണ്ട് വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് ആക്കി തീർക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എന്നെ ക്ഷണിച്ചതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്കും മാഫിയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ വാങ്ങുന്നു. വാഹൃദാവാനാണ് അലഹമുല്ലാ റബ്ബുലാലമീൻ. അസ്സലാമു അലൈക്കും.